കടലും കായലും പുഴയും പാടങ്ങളുമെല്ലാം കൈകോർത്തിരിക്കുന്ന കൊല്ലം രൂപതയിലെ ജനവിഭാഗങ്ങളിലേറെയും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന മാനവ സമൂഹത്തെക്കുറിച്ചുള്ള നീറുന്ന ചിന്തകൾ പിതാവിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. തലയ്ക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായി കഴിഞ്ഞിരുന്ന കടലിൻ്റെ മക്കൾക്കു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച അദ്ദേഹത്തെ സ്നേഹപൂർവം മത്സ്യത്തൊഴിലാളികളുടെ പിതാവ് എന്ന് വിളിച്ചിരുന്നു. 1952, 1958, 1968, 1976 കാലഘട്ടങ്ങളിൽ കൊല്ലം തീരത്താഞ്ഞടിച്ച പ്രകൃതിക്ഷോഭങ്ങളിൽ സ്വജീവനൊഴികെ ബാക്കിയെല്ലാം നഷ്ടമായവരുടെ മുന്നിൽ ജെറോം പിതാവ് കരുണയുടെ പൊൻകരം നീട്ടി. ദാരിദ്ര്യവും ദുരിതവും തിമിർത്താടിയ നേരങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചലനവുമില്ലാതിരുന്ന സന്ദർഭങ്ങളിൽ താന്തരായ കടലിൻ്റെ മക്കളെ നെഞ്ചോട് ചേർത്തു നിർത്തി സാന്ത്വനിപ്പിക്കുവാൻ പാപങ്ങളുടെ ആ രക്ഷകന് കഴിഞ്ഞിരുന്നു എന്നത് പരമാർത്ഥം. അസംഘടിതരായ കൊല്ലം കടൽ തീരത്തെ മത്സ്യത്തൊഴിലാളികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തി 1948 കൊല്ലം ഡിസ്ട്രിക്ട് മത്സ്യത്തൊഴിലാളി യൂണിയൻ എന്ന സംഘടനയുണ്ടാക്കി. അടിച്ചമർത്തപ്പെട്ട മത്സ്യത്തൊഴിലാളി വർഗത്തിന് പുത്തനുണർവും ആവേശവും നൽകിയ സംഘടന വഴി പല വികസന പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. തുടർന്ന് കൊല്ലം കടൽത്തീര മേഖലയിൽ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചു. കടൽത്തീരത്തെയും പ്രാന്തപ്രദേശത്തെയും സാധാരണക്കാരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഏറെ സഹായകമായി ഇന്ന് പ്രവർത്തിച്ചു വരുന്ന കോസ്റ്റൽ ഡെവലപ്മെൻറ് ബാങ്ക് ജെറോം പിതാവ് പടുത്തുയർത്തിയ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മാനസ സന്താനമാണ്. അധ്വാനശേഷി മാത്രം കൈമുതലായിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സ്വന്തമായി പണിയുപകരണങ്ങൾ നൽകി അവരുടെ തൊഴിൽ മേഖലയെ പിതാവ് ശക്തിപ്പെടുത്തി. പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ അവശ ക്രൈസ്തവരെയും ഹരിജനങ്ങളെയും മത്സ്യത്തൊഴിലാളികളടക്കമുള്ള ദുർബല സമൂഹങ്ങളെ കേന്ദ്രീകരിച്ച് കൊയിലോൺ സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന കർമ്മപരിപാടിക്ക് രൂപം നൽകുകയുണ്ടായി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സൊസൈറ്റി ജാതിമത വ്യത്യാസമില്ലാതെ അവശത അനുഭവിക്കുന്നവർക്കു വേണ്ടി ഇന്നും നിലകൊള്ളുന്നു. സമൂഹത്തിൻ്റെ ശക്തിയും ധനവും വ്യക്തിയുടെ ആരോഗ്യത്തിൽ അധിഷ്ഠിതമാണെന്ന് മനസ്സിലാക്കിയ പിതാവിന് തൻ്റെ അജഗണങ്ങളുടെ ആരോഗ്യകാര്യത്തെപ്പറ്റി വളരെ ഉത്കണ്ഠയായിരുന്നു. പകർച്ചവ്യാധികളും മാറാരോഗങ്ങളുമായി കഷ്ടപ്പെടുന്ന ജനതതിക്ക് ഏറ്റവും നല്ല ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. രൂപതാഭരണം ഇരുകരങ്ങളും നീട്ടി ഏറ്റെടുക്കുമ്പോൾ രൂപതയ്ക്ക് സ്വന്തമായി ഒരാതുരാലയം പോലുമില്ലെന്ന സത്യം പിതാവ് മനസ്സിലാക്കി. അതിൻ്റെ ഫലമെന്ന വണ്ണം കേരളത്തിൽ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽപ്പെടുത്താവുന്ന 2 ആശുപത്രികളടക്കം ഒരു പിടി ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾക്ക് അടിത്തറയിട്ടു. ബെൻസിഗർ, ഹോളിക്രോസ്, ലോകരക്ഷക, അസീസി, മരിയാനം, അങ്ങനെ നീണ്ടുപോകുന്നു അദ്ദേഹം വിഭാവന ചെയ്ത ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ. ലോകാരോഗ്യ സംഘടന അന്ധതാ നിവാരണത്തിന് തുടക്കമിടുന്നതിനൊക്കെ ഏറെ നാൾ മുൻപ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി, കോമൺവെൽത്ത് സൊസൈറ്റി ഫോർ ബ്ലൈൻഡ്നെസ്, ബെൻസിഗർ ആശുപത്രി എന്നീ 3 പ്രസ്ഥാനങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സംരംഭമാണ് ഓസാനാം ഐ സെൻറ്റർ. ആതുര ശുശ്രൂഷാ രംഗത്തെ ഒരു മുതൽക്കൂട്ടാണിത്. കുട്ടികൾക്ക് നേഴ്സിംഗ് പഠനം രൂപതയിൽ തന്നെ നടത്തുന്നതിനും സേവനമനുഷ്ഠിക്കുന്നതിനുമായി ബെൻസിഗർ സ്കൂൾ ഓഫ് നേഴ്സിംഗിന് തുടക്കമിടാൻ അദ്ദേഹം കാരണഭൂതനായി. അശരണരുടെ മുന്നിൽ കാരുണ്യത്തിൻ്റെ ദിവ്യസ്പർശവുമായി വന്ന് തൊട്ടുണർത്തുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് അഭിവന്യ ജെറോം തിരുമേനി എന്ന് അദ്ദേഹത്തിൻ്റെ ആതുര രംഗത്തെ സംഭാവനകൾ വ്യക്തമാക്കുന്നു.
പരസ്നേഹത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ജീവിതം നയിക്കുന്ന വിവിധ സന്യാസ സമൂഹത്തിന് അഭിവന്യ പിതാവ് പ്രാരംഭം കുറിച്ചു. അജ്ഞതയുടെ അന്ധകാരം മാറ്റുന്നതിനും രോഗികൾക്ക് ആശ്വാസം പകരുന്നതിനും ശരണമറ്റവർക്കും ആലംബഹീനർക്കും താങ്ങും തണലുമേകുന്നതിനും വേണ്ടി സന്യസ്തരെ നിയോഗിച്ചു. അദ്ദേഹം കെട്ടിപ്പടുത്ത സന്യാസിനി സമൂഹത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പോണ്ടിച്ചേരിയിൽ ആസ്ഥാനമുറപ്പിച്ചിരുന്ന സിസ്റ്റേഴ്സ് ഓഫ് ദ ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി എന്ന സമൂഹത്തെ സ്വതന്ത്ര രൂപതാസഭയായി പുനഃസംഘടിപ്പിച്ചത്. ഹോളിക്രോസ് സഹോദരികൾ, ദീനസേവസഭ, കാർമലൈറ്റ് സിസ്റ്റേഴ്സ് ഓഫ് സെൻ്റ് തെരേസ, മിഷണറീസ് ഓഫ് ചാരിറ്റി, ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി തുടങ്ങി 17 സന്യാസിനി സമൂഹങ്ങളും സലേഷ്യൻ, വിൻസെൻഷ്യൻ, നോർബർട്ടൈൻ, കർമ്മലിത്താ സഭകളിൽപ്പെട്ട 4 സന്യാസ സമൂഹങ്ങളും ഉൾപ്പെട്ട സന്യസ്ത ശ്രേണി രൂപതയ്ക്ക് ആധ്യാത്മിക ഉണർവും പുത്തൻ പരിവേഷവും നൽകുന്നു. മലയാള ഭാഷയെയും സാഹിത്യത്തെയും നേരിട്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ആധ്യാത്മിക പിതാക്കന്മാരുടെ ഇടയിൽ അഗ്രഗണ്യനാണ് അഭിവന്യ പിതാവ്. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ മലയാള ഭാഷയുടെ മഹത്വം അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു. വായനയിലൂടെ വളർന്ന ഭാഷാസ്നേഹം കൊല്ലം രൂപതയുടെ സാരഥിയായിരിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് പകരാൻ അദ്ദേഹം മറന്നിരുന്നില്ല. കത്തോലിക്ക പ്രസിദ്ധീകരണങ്ങളുടെ അനിവാര്യതയും പ്രസക്തിയും മനസ്സിലാക്കിയ പിതാവ് കുടുംബങ്ങളിൽ കത്തോലിക്ക മാസികകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. തുടർന്ന് വിശ്വാസ സംരക്ഷണ സമിതി എന്നൊരു സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും അവരുടെ സഹായ സഹകരണങ്ങളോടെ വിശ്വധർമ്മം എന്ന രൂപതാ വാരിക പുറത്തിറക്കുകയും ചെയ്തു. ഭാഷാ പണ്ഡിതൻ എന്നതിനപ്പുറം ആർഷഭാരതത്തിൻ്റെ ആത്മീയതയിൽ അലിഞ്ഞു ചേർന്ന് ഭാരതീയ സങ്കല്പങ്ങളിലൂടെ ദേവാലയങ്ങൾ സ്ഥാപിക്കുവാനും ദൈവശില്പങ്ങൾ തീർക്കുവാനും രൂപതാ സ്ഥാപനങ്ങൾക്ക് നാമകരണം നടത്തുന്നതിൽ ദേശീയബോധം പുലർത്താനും അവഗാഹം കാട്ടിയിരുന്ന അതുല്യ പ്രഭാവവാനായ ആചാര്യനായിരുന്നു ജെറോം പിതാവ്. ലാളിത്യമായ ജീവിതശൈലി കൊണ്ടും നിരന്തരമായ പ്രാർത്ഥനാ ചൈതന്യം കൊണ്ടും പരിത്യാഗത്തിൻ്റെ ഉത്തുംഗ ശൃംഗമേറിയ തപോധനനായ അദ്ദേഹം 1978 May 14 രൂപതയുടെ ഭരണം ജോസഫ് ജി ഫെർണാണ്ടസ് തിരുമേനിയെ ഏൽപ്പിച്ചു. സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹം മനസ്സാവാചാ കർമ്മണ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കാൻ ശ്രമിച്ച അദ്ദേഹം തൻ്റെ ശിഷ്ടജന്മം പ്രാർത്ഥനയിലും വായനയിലും അലിഞ്ഞു ചേർന്ന് കഴിച്ചുകൂട്ടി. തൻ്റെ സ്വകാര്യ ജീവിതം പനിനീർപ്പൂവിൻ്റെ സുഗന്ധവും സൗന്ദര്യവും പോലെ വിശുദ്ധിയും ലാളിത്യവും ത്യാഗപൂർണവുമായിരുന്നു. രോഗാതുരനായി കിടക്കുമ്പോഴും കണ്ണുകളിൽ കരുണയും ചുണ്ടുകളിൽ തീരാത്ത പ്രാർത്ഥനാ മന്ത്രങ്ങളുമായിരുന്നു. ഒരു സമൂഹത്തിന് വെളിച്ചമേകിയ ഒരു കാലഘട്ടത്തിൻ്റെ നാഡീസ്പന്ദമായ ആ കർമ്മയോഗി 1992 February 26 കാലയവനികയ്ക്ക് പിന്നിൽ മറഞ്ഞപ്പോൾ അസ്തമിച്ചത് ഒരു കാലഘട്ടത്തിൻ്റെ സുവർണകാലമായിരുന്നു. കാലമെത്ര മാറിയാലും ലോകരെത്ര മാറിയാലും ചരിത്രത്തിൻ്റെ താളുകളിൽ ആ നാമം സുവർണലിപികളാൽ എഴുതപ്പെടും. ജീവിതം തപസ്സിയാക്കിയ ആ മഹാനുഭാവൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്കും കുമ്പിടാം. കാലത്തിൻ്റെ കർമ്മയോഗിക്ക് മുന്നിൽ ഓർമ്മകൾ കൊണ്ട് പുഷ്പാർച്ചന നടത്താം. ഓർമ്മകളിൽ എന്നുമെന്നും ജീവിക്കുന്ന പുണ്യാത്മാവേ, സ്മരണാഞ്ജലി.